ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടനടി അറിയുന്നതിനായി എ ടു സെറ്റ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കൊച്ചുകുട്ടികളെ പരിപാടിയിൽ കൊണ്ടുവന്ന് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ നിഷ്കളങ്കമായ മറുപടിയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു കുട്ടിപ്പട്ടാളം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സൂര്യ ടിവിയിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള പരിപാടിയായി കുട്ടിപ്പട്ടാളം മാറി. എന്നാൽ കുറച്ച് എപ്പിസോഡുകൾ പിന്നിട്ടതോടെ പരിപാടിയുടെ കൊഴുപ്പ് കൂട്ടുന്നതിനായി അവതാരിക കുട്ടികളോട് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതോടെ പരിപാടിക്കെതിരെ വിമർശനവുമായി പലരും രംഗത്തെത്തി. 3 മുതൽ 5 വരെ പ്രായക്കാരായ കുട്ടികളുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യുന്ന ഇത്തരം പരിപാടികൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകനായ ഹാഷിം സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഗുണപരമായ മാറ്റങ്ങളോടെ കുട്ടിപ്പട്ടാളം തുടരാൻ ചാനലിന് കമ്മീഷൻ അനുമതി നൽകിയെങ്കിലും പരിപാടി നിർത്തിയതായി അറിയിച്ച് ഇവർ സത്യവാങ്മൂലം നൽകിയിരുന്നു. മലപ്പുറം ചൈൽഡ് ലൈനിലാണ് ഹാഷിം ആദ്യം പരാതി സമർപ്പിച്ചത്. തുടർന്ന് ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകി. എന്നാൽ പരിപാടിയിൽ കുഴപ്പമില്ലെന്ന് വാദിക്കുകയും ഇവയെല്ലാം ഹാഷിമിന്റെ മാനസിക നിലയുടെ തകരാർ ആണ് എന്ന് ചാനൽ അധികൃതർ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ആവശ്യമായ തെളിവുകൾ ഉൾപ്പെടെ വിശദമായ പരാതി സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. 2015 ജൂൺ 13 ഹാഷിം 8 പേജുള്ള പരാതി കമ്മീഷന് നൽകി. ചാനൽ അധികൃതരോട് തങ്ങളുടെ CD ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ഹാജരാക്കിയ CD ഗുണപരമായ ഒന്നുമില്ലെന്നും കുട്ടികളുടെ മാനസിക നിലയെ നെഗറ്റീവായി ബാധിക്കുന്ന ചിലത് ഉണ്ടെന്നും പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കുകയും ഇതേ രീതിയിൽ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കൂടെ യൂട്യൂബിൽ ഔദ്യോഗികമായി വന്ന ഷോയുടെ എപ്പിസോഡുകൾ ഡിലീറ്റ് ചെയ്യാനും നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് പരിപാടി നിർത്തുകയാണെന്ന് സൂര്യ TV സത്യവാങ്മൂലം നൽകിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി A to Z മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.